കട്ടിട്ടോ മോഷ്ടിച്ചിട്ടോ അല്ല സിനിമ ചെയ്തത്, സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് വന്നതാണ്. നിഷാദ് കോയ ഒരു PDF ഇദ്ദേഹത്തിന് ഷെയർ ചെയ്യുന്നു. അത് ഇന്ന് ഞങ്ങൾ വെരിഫൈ ചെയ്തിട്ടുണ്ട്. ആ PDF ഡൗൺലോഡ് ചെയ്യപ്പെട്ടിട്ടില്ല. അതായത് നിഷാദ് കോയ അയച്ചു കൊടുത്ത PDF ഡിജോ ഡൗൺലോഡ് ചെയ്തിട്ടില്ല. ഞങ്ങൾക്കൊരു പോസ്റ്റ് പോലും ഇടാൻ പറ്റത്തില്ല, മുഴുവൻ നെഗറ്റീവ്. ഡിജോയൊക്കെ ഭയങ്കരമായിട്ട് വിഷമിച്ചു. അവൻ ലിറ്ററലി ഫോണിൽ വിളിച്ച് കരഞ്ഞ്. ഇങ്ങനെ ഒരു മോഷ്ടിച്ച കഥ ചെയ്യേണ്ട ഒരു ആവശ്യകത എനിക്കെന്താണുള്ളത്? ഇങ്ങനെ ഒരു പ്രക്രിയ ചെയ്യുന്ന ഒരു വ്യക്തി സിനിമ ഇൻഡസ്ട്രിയിൽ വേണമോ എന്നുള്ള കാര്യം ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് ഇമ്മീഡിയറ്റ് ആയിട്ട് കൂടുന്നുണ്ട്. അതിൽ ചർച്ച ചെയ്തതിന് ശേഷം ഞങ്ങൾ അതിനെപ്പറ്റിയുള്ള തീരുമാനം എടുക്കുകയാണ്. സിനിമ നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഡിഗ്രേഡിന്റെ അങ്ങേയറ്റം ഞാൻ ഇതിന്റെ പടത്തിന്റെ എല്ലാം ഒളിപ്പിച്ചു വെച്ചു എന്ന് പറയുന്നുണ്ട്. ഞാൻ എന്താണ് ഒളിപ്പിച്ചു വെച്ചത്? റക്കി, പൂജ, NP43 പൂജ, ഇതെല്ലാം ഞാൻ ചെയ്തതല്ലേ. എന്റെ ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയ നോക്കിയാ പോരെ. നിഷാദ് വിളിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. നിഷാദ് വക്കീലുമായി ലിസ്റ്റിനെ ബന്ധപ്പെട്ടു. അല്ല, അതുപോലെ ഡിജോന് ഈ PDF അയച്ചു എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിൽ നിന്ന് വ്യക്തമാണല്ലോ നിഷാദ് കോയ ഇവരെ അല്ല. ഡിജു അങ്ങനെ ഒരു PDF എടുത്തിട്ട് അത് തുറക്കുകയാണെങ്കിൽ എന്ത് സംഭവിച്ചത്? നിങ്ങൾ പറയും അത് തുറന്നിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചത്? തുറന്നിരുന്നെങ്കിൽ പറഞ്ഞത് ഇത് മുഴുവനും അവിടെയാണെന്ന് പറഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ടാണ് ഒരു കഥാചോരണം സംബന്ധിച്ച് ഞാൻ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുന്നത്. ഇവിടെ ഉണ്ടായിട്ടുള്ള പ്രശ്നം, രണ്ട് പ്രശ്നങ്ങളുണ്ട് ഇതിനകത്ത്, രണ്ട് വ്യത്യസ്ത പ്രശ്നങ്ങൾ. ഒന്ന്, ശ്രീ നിഷാദ് കോയ പൂർത്തിയാക്കിയ ഒരു തിരക്കഥ ഡിജോ എന്ന സംവിധായകനും അദ്ദേഹത്തിൻ്റെ മാധ്യമപ്രവർത്തകരുമായിട്ടുള്ള ഇൻ്ററാക്ഷനിൽ നിന്ന് മനസ്സിലായത് ജയസൂര്യ വഴി ഡിജോയിലേക്ക് അത് എത്തിക്കുന്നു. ഡിജോ അത് ഷാരിസ് എന്ന എഴുത്തുകാരനെയും കൂടി ഇപ്പോൾ തിയേറ്ററിലോടുന്ന മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയാക്കി മാറ്റുകയും ചെയ്തു എന്നുള്ളതാണ്. രണ്ടാമത്തെ പ്രശ്നം, ഈ സിനിമയുടെ റിലീസിന് തലേ ദിവസം, നാളെ റിലീസ് ചെയ്യാൻ പോകുന്ന ഒരു സിനിമയുടെ കഥ ഞാൻ പറഞ്ഞാലോ എന്ന് ഉള്ള എന്നർത്ഥത്തിൽ അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയുണ്ടായി. അപ്പോൾ ഇതിൽ ഈ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ പ്രശ്നം, ഈ ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം തീർച്ചയായിട്ടും ഒരു നിർമ്മാതാവിനുണ്ടാവുന്ന ഡാമേജുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ്. അതിനകത്ത് തീർച്ചയായിട്ടും ശ്രീ സിയാദ് കോപ്പറും ശ്രീ ലിസ്റ്റിനും ഒക്കെ നിങ്ങളോട് സംസാരിക്കും. ആദ്യത്തെ പ്രശ്നത്തെക്കുറിച്ച് ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ഈ ദിവസങ്ങളിലൊക്കെയും ബന്ധപ്പെട്ട ആളുകളുമായിട്ട് ചർച്ച ചെയ്തു. അപ്പോൾ അതിനകത്ത് നിന്ന് വെളിയിലേക്ക് വരുന്ന സംഗതികൾ അങ്ങനെ സംഭവിക്കാനൊക്കെ സാധ്യതയുണ്ടോ എന്ന് വരെ ആളുകൾക്ക് തോന്നുന്ന മാതിരി ആ യാദൃച്ഛ്യതകളും ആകസ്മികതകളും നിറഞ്ഞതാണ്. ഈ മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന സിനിമയുടെ കഥയും തിരക്കഥയും സംഭാഷണവും ചെയ്ത് എഴുതിയിരിക്കുന്നത് ഷാരിസ് മോഹൻ ഡിജോ അല്ല. ഈ സിനിമ ആദ്യമായി സംവിധാനം ചെയ്യാൻ ഇരുന്നത് അദ്ദേഹത്തിൻ്റെ പേര് ശ്രീജിത്ത് എന്ന ഛായാഗ്രഹകനാണ്. എല്ലാം ശരിയാകും എന്ന സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ച ശ്രീജിത്താണ് ഈ സിനിമ ആദ്യം സംവിധാനം ചെയ്യാനിരുന്നത്. കോവിഡ് കാലത്ത് 2021 എല്ലാം ശരിയാകും എന്ന സിനിമ നടക്കുമ്പോൾ കോവിഡ് കാലത്ത് ഒരു ഇന്ത്യനും പാകിസ്ഥാനിയും ഒരുമിച്ച് ക്വാറൻറ്റൈനിലാകെ പോകുന്ന ഒരു കഥ ഷാരിസ് ഈ ശ്രീജിത്തുമായിട്ട് പങ്കുവയ്ക്കുന്നു. ഞങ്ങൾ ശ്രീജിത്തിനോട് സംസാരിച്ചു, അവർ വർക്ക് ചെയ്ത ഡ്രാഫ്റ്റുകൾ ഞങ്ങൾ കണ്ടു. ശ്രീജിത്തും ഷാരിസും ചേർന്ന് ഇത് സിനിമയാക്കാനുള്ള ശ്രമത്തിനിടയിൽ ഹാരിസ് ദേശം എന്ന അദ്ദേഹം പ്രൊഡ്യൂസറാണ്, പ്രൊഡക്ഷൻ കൺട്രോളറാണ് നിങ്ങൾക്കറിയാം, അദ്ദേഹത്തെ സമീപിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സ്ക്രീൻഷോട്ടുകളൊക്കെ ഞങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അതും 2021 ഓഗസ്റ്റിലാണ്. അദ്ദേഹം അത് റോഷൻ മാത്യുവിനോട് പറയാനാണ് ആവശ്യപ്പെട്ടത്. ഇവരാവശ്യപ്പെട്ടത് റോഷൻ മാത്യുവിൻ്റെ അപ്പോയിൻമെൻറ്റും അദ്ദേഹമാണ് എടുത്തു കൊടുത്തത്.
അങ്ങനെ ആ സിനിമ കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞിട്ട് ആ ചർച്ചകൾ മുമ്പോട്ട് പോയി കഴിഞ്ഞിട്ട് അത് എങ്ങുമെങ്ങും എത്താതെ പോയ സന്ദർഭത്തിലാണ് ഷാരിസ് ജനഗണമന എന്ന സിനിമ നടക്കുമ്പോൾ ഇദ്ദേഹവുമായി ഈ ആശയം പങ്കുവയ്ക്കുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട സംഗതി, ഷാരിസ് ഈ തിരക്കഥ ഏതാണ്ട് അതിൻ്റെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഡ്രാഫ്റ്റ് പൂർത്തിയാക്കിയത് ശ്രീജിത്ത് എന്ന സംവിധായകന് വേണ്ടിയിട്ടാണ്. അത് ജനഗണമനയ്ക്ക് വളരെ മുമ്പാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ ടൈറ്റിലിൽ ശ്രീജിത്തിന് ക്രിയേറ്റീവ് കോൺട്രിബ്യൂട്ടർ എന്ന ക്രെഡിറ്റ് അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. കാരണം ശ്രീജിത്തിൽ നിന്നും ആശയങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഡിജു രംഗത്ത് വരുന്നതും ഈ പടം ചെയ്യുന്നതും. അപ്പോൾ ജയസൂര്യ ഇദ്ദേഹത്തോട്, ജയസൂര്യയായിട്ട് ഞങ്ങളിപ്പോൾ സംസാരിച്ചു, ഡിജു ആയിട്ട് ഒരു ആഡ് ചെയ്തപ്പോൾ പറഞ്ഞത് ഇങ്ങനെ ഒരു പടം ജോർജ് സാറും ഞാനുമായിട്ട് ചെയ്യേണ്ട ഒരു സിനിമ അല്ലേ, അത് മാറിപ്പോയി, അത് നിനക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് പറഞ്ഞ് അദ്ദേഹം അതൊരു ഗംഭീര സംഭവമാണ് എന്ന് പറഞ്ഞ് ഒരു ലൈനിൽ അതിൻ്റെ വളരെ പ്രത്യേകം ഞങ്ങളെടുത്ത് ചോദിച്ചു എന്തൊക്കെ ഡീറ്റെയിലുകളാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഒരു സിനിമ ഗംഭീര ലൈനാണ്, ഒരു ലൈനിൽ ഞാനതിൻ്റെ എന്തോ ഒന്ന് പറഞ്ഞു എന്നാണ് ഞാൻ ഓർക്കുന്നത്. വിശദമായി പറഞ്ഞില്ല, കാരണം അത് എൻ്റെ ജോലിയല്ല, അത് തിരക്കഥാകൃത്താണ് പറയേണ്ടത്, അത് നിഷാദ് കോയ ഇദ്ദേഹത്തെ ബന്ധപ്പെട്ട് പറയും എന്ന് പറയുന്നു. അങ്ങനെ നിഷാദ് കോയയും ഇദ്ദേഹവുമായിട്ട് പിന്നീട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല. പിന്നീട് ഇവരുടെ ഒരു റിക്കി നടക്കുമ്പോൾ, അതായത് ഇപ്പോൾ ചെയ്യുന്ന സിനിമയുടെ റിക്കി നടക്കുമ്പോൾ, അതെല്ലാം ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് രഹസ്യമായിട്ടൊന്നുമല്ല ആ സിനിമ ചെയ്യാനായിട്ട് ഡിജു തയ്യാറായത്. റിക്കി നടക്കുമ്പോൾ ആണ് പൃഥ്വിരാജ് പറഞ്ഞ് ഇതിൻ്റെ ഒരു സിമിലാരിറ്റി മനസ്സിലാക്കിയിട്ട് നിഷാദ് കോയ ഇദ്ദേഹത്തെ ബന്ധപ്പെടുന്നത്. അപ്പോൾ ബന്ധപ്പെടുമ്പോൾ ഇദ്ദേഹം പറയുന്നത് ഞാൻ ആവശ്യമാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കാം, പക്ഷേ ഈ സിനിമയുടെ പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ നിഷാദ് കോയ ഒരു PDF ഇദ്ദേഹത്തിന് ഷെയർ ചെയ്യുന്നു. അത് ഇന്ന് ഞങ്ങൾ വെരിഫൈ ചെയ്തിട്ടുണ്ട്, ആ PDF ഡൗൺലോഡ് ചെയ്യപ്പെട്ടിട്ടില്ല. അതായത് നിഷാദ് കോയ അയച്ചു കൊടുത്ത PDF ഡിജു ഡൗൺലോഡ് ചെയ്തിട്ടില്ല. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഫോണിൽ ഡൗൺലോഡ് ചെയ്യാത്ത ആ PDF കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം വിലയിരുത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് തീർച്ചയായിട്ടും ഒരേ കഥ, ഒരേ ആശയം ഒന്നിലധികം എഴുത്തുകാർക്ക് ഉണ്ടാവാം, അങ്ങനെ ഉണ്ടായിട്ടുള്ള ചരിത്രമുണ്ട്. ഏതായാലും ഈ പാകിസ്ഥാനിയും ഇന്ത്യനും ഇവിടെ നിന്ന് പോകുന്ന ആളുടെ രാഷ്ട്രീയ പശ്ചാത്തലമൊക്കെയാണ് ഇതിലെ കോമൺ എലിമെൻറ്റ്സ്. എൻ്റെ സെക്കൻഡ് ഹാഫിൽ വരുന്ന സംഭവങ്ങളെല്ലാം രണ്ടുപേരുടെയും കഥ രണ്ട് എൻറ്റയർലി ഡിഫറൻറ്റുമാണ്. പക്ഷേ ഇങ്ങനെയുള്ള ചർച്ച നടക്കുമ്പോഴാണ് വേറൊരു സംഗതിയും കൂടി ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതാണ് ഇതിനകത്തെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്. 2013 വടക്കൻ സെൽഫി ഡയറക്റ്റ് ചെയ്ത ശ്രീ പ്രജിത്ത്, അദ്ദേഹത്തിന് വേണ്ടി രാജീവ് എന്ന ഒരു നവാഗത എഴുത്തുകാരൻ 2013 ഇതേ കഥ സ്ക്രീൻ പ്ലേ ചെയ്തിട്ടുണ്ട്. 2013 അത് പ്രൊഡ്യൂസ് ചെയ്യാനിരുന്നത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ മുൻ പ്രസിഡൻ്റായിട്ടുള്ള M. Ranjith. M. Ranjith ഈ രാജീവിനും പ്രജിത്തിനും അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. അവർ അത് ഡെവലപ്പ് ചെയ്യുകയും ദിലീപുമായിട്ട് ഡിസ്കസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 2014-15 കാലഘട്ടങ്ങളിൽ, 15 തോന്നുന്നു, ദിലീപുമായിട്ട് ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദിലീപ് അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടും പിന്നീട് ദിലീപിനുണ്ടായ അസൗകര്യങ്ങളെ തുടർന്നാണ് ആ പടം നടക്കാതെ പോയത്. ഇതിനകത്തെ നമ്മൾ ഈ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ റൈറ്റേഴ്സ് യൂണിയൻ്റെ ഭാരവാഹികളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് ഏറ്റവും എമ്പതി അർഹിക്കുന്ന ഒരു ആള് എന്ന് പറയുന്നത് ഈ രാജീവാണ്. അദ്ദേഹത്തിന് ആദ്യത്തെ സിനിമ നടന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ഇപ്പോൾ ഒരു സ്റ്റീൽ വർക്കുകൾ ചെയ്യുന്ന തൊഴിലാളിയായിട്ട് എറണാകുളത്തുണ്ട്. അദ്ദേഹം ഇതുവരെ പടം ചെയ്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സിനിമയുടെ സ്ക്രീൻ പ്ലേ എക്സാക്ട്ലി സെയിം ട്രജക്ടറിയാണ്. ഇങ്ങനെ നാട്ടിൽ രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ഒരാൾ പ്രശ്നത്തിൽപ്പെടുകയും വെളിയിലേക്ക് പോവുകയും അവിടെ അയാൾ ദൈറയിലാണ് ആ കഥ നടക്കുന്നത്, ഒരു പാകിസ്ഥാനിയായിട്ട് റൂം ഷെയർ ചെയ്യാൻ നിർബന്ധിതനാകുകയും ചെയ്യുന്നു. ഇതിലെ ഏറ്റവും വിചിത്രമായ ആകസ്മികത എന്ന് പറയുന്നത് ആ തിരക്കഥയിൽ, ഞങ്ങളത് ചെക്ക് ചെയ്തു, ആ തിരക്കഥയിൽ ഈ പാകിസ്ഥാനിക്ക് മലയാളികളെ ഭയങ്കര ദേഷ്യമാണ്. കാരണം അയാളുടെ കൂടെ മുമ്പ് താമസിച്ച ഒരു മലയാളി അയാളെ കളിപ്പിച്ചിട്ടുണ്ട് പണം
അയാളുടെ പണം അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ഇത് തന്നെയാണ് ഈ സിനിമയിലും പറയുന്നത്. അത് ചെയ്തത് അജുവാണ്, അന്ന് അവർ കാസ്റ്റ് ചെയ്തിരുന്ന അജുവാണ്. ഈ സിനിമയിലും അജുവിൻ്റെ പടമാണ് ആ ക്യാരക്ടറായിട്ട് കാണിക്കുന്നത്. ഇതിനെയൊക്കെ എങ്ങനെയാണ് നമുക്ക് റാഷണലൈസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. അതുമാത്രമല്ല, ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് അതിനകത്തെ ഒരു എക്സാക്ട് ഡയലോഗ് ഷാരിസ് എഴുതിയിട്ടുണ്ട്. എന്താണത്? കുട്ടിക്കാലത്ത് കുട്ടിക്കാലത്ത് അമ്മമാർ ചോറ് കൊടുക്കുന്നത് മറ്റേ ഭൂതം വരും എന്നൊക്കെ പേടിപ്പിച്ചിട്ടാണ് എന്ന് പറയുന്ന എക്സാക്ട് ഡയലോഗ് ഈ രാജീവ് 2013-14 കാലഘട്ടങ്ങളിൽ എഴുതിയിട്ടുണ്ട്, 10 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ഇവിടെ രാജീവുണ്ട്, ഷാരിസുണ്ട്, നിഷാദ് കോയ. അപ്പോൾ ഈ മൂന്ന് എഴുത്തുകാർ ഏതോ ഒരു എന്താ പറയണ്ടത് ഒരു പൊതു അബോധത്തിൽ നിന്ന് ഇത് ഈ എലിമെൻസുകൾ സ്വീകരിച്ചുകൊണ്ട് അപ്പോൾ ഇപ്പോൾ രാജീവിനെ വിളിച്ചപ്പോൾ രാജീവ് ജീവിതത്തിൽ ഡിജോയോ ഷാരിസിനെയോ ആരെയും കണ്ടിട്ടുമില്ല, ഇവർ തമ്മിലൊന്നും യാതൊരു പരിചയവുമില്ല. അപ്പോൾ ഇത്തരം ആകസ്മികതകളും ഒക്കെ ആയിരിക്കാം എഴുത്തെന്ന് പറയുന്ന പ്രക്രിയയെ ഇത്രത്തോളം മനോഹരമാക്കുന്നതും നിഗൂഢമാക്കുന്നതും എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. ഇതാണ് ഇവിടെ സത്യത്തിലുണ്ടായിരിക്കുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഒരു വിഷയം ബ്ലോൺ ഔട്ട് ഓഫ് പ്രപ്പോർഷൻ എന്ന് വേണമെങ്കിൽ പറയാം, ആ രീതിയിൽ ആയിത്തീർന്നിട്ടുണ്ട്. അതിൻ്റെ മേൽ ഷാരിസിനും ഡിജോയ്ക്കും വല്ലാത്ത ഒരു മോബ് ലിഞ്ചിങ് ഈ സൈബർ ലോകത്ത് ഉണ്ടാവുന്നുണ്ട്. അവരെ വിടാതെ പിടിച്ചുകൊണ്ട് കള്ളന്മാരാക്കുന്ന പോസ്റ്റുകൾ നിരന്തരം വരുന്നു. അവർക്ക് അവരുടെ ഫേസ്ബുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല, ഇൻസ്റ്റ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ അവസ്ഥയിലാണ് ഈ രണ്ടു പേരും നിൽക്കുന്നത്. 100% ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഈ തിരക്കഥ ഷാരിസ് പൂർത്തിയാക്കിയത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണെന്നും അത് ഡിജോയ്ക്ക് വേണ്ടി അല്ല എന്നുള്ളതും ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇതേ തിരക്കഥ ഏതാണ്ട് അതിൻ്റെ എസെൻസ് പോകാതെ തന്നെ രാജീവ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ 2013-14-15 കാലഘട്ടങ്ങളിൽ ഏതാണ്ട് 16 അയാൾ വർക്ക് ചെയ്തിട്ടുണ്ട് അതിനകത്ത്. ആ ആള് ഇപ്പോഴും എറണാകുളത്തുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് വേറൊരു ഗ്രീവൻസ് ആണുള്ളത്. ഒരു പടം ഇറങ്ങുന്നതിന് തലേ ദിവസം ആ പടത്തിൻ്റെ കഥ ഇതാണ് എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതിനെ സംബന്ധിച്ചാണ് അവരുടെ ഗ്രീവൻസ്. അത് അവരായിരിക്കും നിങ്ങളോട് സംസാരിക്കുന്നത്. സുഹൃത്തുക്കളെ, വളരെ സിനിമയിൽ ഒരിക്കലും നടക്കാൻ പാടില്ലാത്തതായിട്ടുള്ള കാര്യമാണ് ഇപ്പം നടന്നിരിക്കുന്നത്. ഞാനൊരു പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ഭാരവാഹികയിലുപരി 10-45 വർഷമായിട്ട് സിനിമ ചെയ്തുകൊണ്ടും അതൊരു ബിസിനസ്സായി കണ്ടുകൊണ്ടും ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നെ മാറി തന്നെ മിസ്റ്റർ ഡിസ്റ്റിൻ സ്റ്റീഫൻ, അനിൽ തോമസ്, ഇതെല്ലാവരും തന്നെ അവരവരുടെ വിധത്തിലുള്ള സിനിമ സ്നേഹം കൊണ്ട് വന്ന് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ ഒരു ഷോക്കിങ്ങായിരുന്നു ഇതേമാതിരി ഇദ്ദേഹത്തിൻ്റെ ഈ സിനിമയുടെ പറ്റി ഒരു തിരക്കഥ കൃത്തായ എനിക്ക് അദ്ദേഹത്തിന് നേരത്തെ അറിയാം. നിഷാദ് കോയ, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു, നാളെ ഇറങ്ങാൻ പോകുന്ന സിനിമ, നാളെ ഇറങ്ങാൻ പോകുന്ന 1st ഇറങ്ങാൻ പോകുന്ന സിനിമയുടെ കഥ ഇതാണ്, അത് നിങ്ങൾ കണ്ടാൽ ബോധ്യമാകും എന്നും പറഞ്ഞിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു ലോങ് ഇത്. ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഞങ്ങളുടെ ഭാരവാഹികളായ ആൻ്റോ ജോസഫും അതേമാതിരി തന്നെ രാകേഷും അതേമാതിരി തന്നെ ഫിഫ്കിയിൽ നിന്ന് സോഹൻ സീനുലാൽ അദ്ദേഹം വിളിച്ച് ഇവർ ഇദ്ദേഹത്തിനോട് റിക്വസ്റ്റ് ചെയ്തിട്ട് മാറ്റി, ആ ഫേസ്ബുക്ക് മാറ്റി. പക്ഷേ ആ സമയം കൊണ്ട് ഏറ്റവും കൂടുതൽ ഡാമേജ്ഡ് ആയത് ഇവരുടെയൊക്കെ ഇമേജാണ്. പ്രത്യേകിച്ച് പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ട്രഷറിലുപരി ഞങ്ങളൊക്കെ സ്നേഹിക്കുന്ന ഇനി അടുത്ത തലമുറക്ക് വേണ്ടി നിൽക്കുന്ന ഈ ഡിസ്റ്റിൻ ചീഫൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പടം വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന പോസ്റ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ സൈബർ എന്ന് പറയുന്ന ഒരു മിസ്യൂസിങ്. ഈ ഒരു പോസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 10 മിനിറ്റ് കൊണ്ട് അദ്ദേഹം ഇത് മാറ്റിയെങ്കിലും അത് ഷെയർ ചെയ്ത് പബ്ലിക്കിലെത്തി, പല വിധത്തിലും ഷെയർ ചെയ്ത്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഇവിടെ ഞങ്ങൾ ഫേസ് ചെയ്യുന്ന
എല്ലാ ആൾക്കാരുടെ കയ്യിലും ഈ പോസ്റ്റിൻ്റെ കോപ്പി ഉണ്ടാവും. അതങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പ്രതീക്ഷിച്ച ഉയരത്തിലെത്തേണ്ട സിനിമ എത്താതിരിക്കുകയും വളരെ നെഗറ്റീവായിട്ട് പറഞ്ഞുകൊണ്ട് എത്താതിരിക്കുകയും, പക്ഷേ എന്നാൽ സിനിമ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ സിനിമ അതിന് ഇങ്ങനെ ഒരു പ്രക്രിയ ചെയ്യുന്ന ഒരു വ്യക്തി സിനിമ ഇൻഡസ്ട്രിയിൽ വേണമോ എന്നുള്ള കാര്യം ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് ഇമ്മീഡിയറ്റ് ആയിട്ട് കൂടുന്നുണ്ട്. അതിൽ ചർച്ച ചെയ്തതിന് ശേഷം ഞങ്ങൾ അതിനെപ്പറ്റിയുള്ള തീരുമാനം എടുക്കുകയാണ്. എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഒരാളും ചെയ്യും സിമിലാരിറ്റിയൊക്കെ ഇതൊരു പ്രൊഡ്യൂസറിൻ്റെ ബാധ്യതയല്ല. മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ ഇവിടെ വളരെ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. നമുക്കും ചില സിനിമകൾ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരാൾ പറയുന്ന സജഷൻ അല്ലെങ്കിൽ ഒരാൾ പറയുന്ന ഒരു കഥ നമുക്ക് തന്നെ തോന്നും ഇത് മറ്റേ സിനിമയായിട്ട് സാമ്യമില്ലേ എന്ന് തോന്നും. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സിനിമകളിലേക്ക് പോവും. അങ്ങനെ പല അനുഭവങ്ങളും ഈ സിനിമാ ലോകത്തുണ്ട്. പക്ഷേ ഇതെൻ്റേതാണ് എന്ന് പറഞ്ഞുകൊണ്ടും സിനിമ ഇറങ്ങുന്നതിൻ്റെ തലേദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഇത്രയും സമയമുണ്ട്. ഈ പറഞ്ഞ സിനിമ 165 ദിവസത്തോളം ഷൂട്ട് ചെയ്തു. അത് ഇന്ത്യയിലും പാകിസ്ഥാനിലും അല്ലെങ്കിൽ സോറി പഞ്ചാബിലും ദുബായിലുമൊക്കെ ആയിട്ട് ചിത്രീകരിച്ചു. അതിന് ഇത്രയും സമയം എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സമയത്ത് ഇദ്ദേഹത്തിന് തിരിച്ചറിവുണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് ഇവിടുത്തെ ഞങ്ങളൊക്കെ പരിചയമുള്ള ആൾക്കാരാണ്. നിഷാന്ത് കോയ പല മെമ്പേഴ്സിനെയും പരിചയമുള്ളവരാണ്. ഇവിടുത്തെ പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള മിസ്റ്റർ ആൻഡ്രോ ജോസഫിന് വളരെ നന്നായിട്ട് അറിയാവുന്നവരാണ്. എന്നെ നന്നായിട്ടറിയാം. ഞങ്ങളോടൊക്കെ ഒന്ന് പരാതിപ്പെടാം. ഞങ്ങളൊക്കെ അടുത്ത സുഹൃത്താണ് മിസ്റ്റർ ലിസ്റ്റിൻ സ്റ്റീഫൻ. ഞങ്ങൾ വിളിച്ച് പറയും ലിസ്റ്റിൻ്റെ അതൊന്ന് നമുക്ക് ഇതുവരെയായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞത് ഇരു ചെവി അറിയാതെ കാര്യങ്ങൾ അവസാനിക്കേണ്ടത് നിന്ന് ഒരു പ്രൊഡ്യൂസറിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടുള്ള ഒരു മൂവ്മെൻ്റായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അത് അവരുടെ കഥയാണോ മറ്റേ അത് പകർത്തി ചെയ്തതാണോ എന്താണെന്നൊക്കെ പെഫ്കയുടെ റൈറ്റേഴ്സ് യൂണിയൻ തീരുമാനിക്കുന്നു. അന്ന് ഞങ്ങൾക്ക് ബാധിക്കുന്ന കാര്യങ്ങളല്ല. ഞങ്ങൾക്ക് ബാധിക്കുന്ന കാര്യം ഒരു പ്രൊഡ്യൂസറിൻ്റെ പ്രോജക്റ്റിനെ ടാർണിഷ് ചെയ്ത് അദ്ദേഹത്തെ നഷ്ടത്തിലാക്കുക എന്നുള്ള ഉദ്ദേശശുദ്ധിയാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഇതൊരിക്കലും മലയാള സിനിമയിൽ സംഭവിച്ചിട്ടില്ല. മലയാള സിനിമയിൽ ഇത്രയും കാലത്തിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പല പല ഇഷ്യൂസിന് ഞങ്ങളൊക്കെ ഫേസ് ചെയ്തിട്ടുള്ളവരാണ് നിങ്ങളുടെ. പക്ഷേ ഇങ്ങനെ ഒരു സിനിമയ്ക്ക് ഡാമേജ്ഡ് ആക്കിക്കൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ മറ്റുള്ള കാര്യങ്ങളോ അത് പടം റിലീസ് ചെയ്യുന്ന തലേ ദിവസം പബ്ലിക്കായിട്ട് വരിക എന്നുള്ളത് ഒരിക്കലും പ്രൊഡ്യൂസർ അസോസിയേഷനെ ഉദ്ദേശിച്ചിട്ട് ക്ഷമിക്കാവുന്ന ഒരു കാര്യമല്ല എന്നാണ് എൻ്റെ പേഴ്സണൽ കാൽക്കുലേഷൻ. ആൻഡ് സെയിം ടൈം ഇതിനെപ്പറ്റി വിശദമായിട്ട് ചർച്ച ചെയ്തിട്ട് ഇദ്ദേഹത്തിന് ഇനി ഈ സിനിമയ്ക്ക് വേണം ഇനി ഇത് നാളെ അയാൾ പറയാൻ പോകണമെന്ന് വെച്ചാൽ ഞാൻ അന്ന് പറഞ്ഞ കഥയാണ് ഇത് എന്നും പറഞ്ഞിട്ട് എൻ്റെ നേർക്കും തിരിയാം. അപ്പോൾ അത് കാരണം ഇവിടെ ഇരിക്കുന്ന ഏത് കൂട്ടുകാർക്ക് വേണമെങ്കിലും അവർക്ക് ഞാനന്ന് പറഞ്ഞല്ലോ നിങ്ങളുടെ അടുത്ത് ഇവിടെ വെച്ച് നമ്മൾ കണ്ടല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും വിശ്വസിക്കാൻ ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇങ്ങനെ പ്രവൃത്തി ദൂഷ്യമുള്ള ആൾക്കാരെ നമുക്ക് സിനിമയിൽ വേണോ വേണ്ടെന്നുള്ളത് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടി തീരുമാനിക്കും. ഞങ്ങൾക്ക് വളരെയധികം വേദനയുണ്ട്. ഞങ്ങളുടെ പ്രത്യേകിച്ച് അത് എടുത്തെടുത്ത് പറയുന്ന വേറെ കൊണ്ടല്ല, ഞങ്ങളുടെയൊക്കെ ഇനി വരാൻ പോകുന്ന തലമുറയുടെ പ്രൊഡ്യൂസറായിട്ട് വന്നിരിക്കുന്ന ആൾക്കാരാണ് ഇപ്പം ഡിസ്റ്റിങ് ചീഫിനടക്കമുള്ള കുറേ പേര്. സന്ദീപ് സെൻ അദ്ദേഹം ട്രിവാൻഡ്രത്ത് പോയ അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ. അപ്പോൾ തീർച്ചയായിട്ടും അത് ഞങ്ങൾ ഞങ്ങളുടെ ആയിട്ടുള്ള ആക്ഷനിലേക്ക് ഞങ്ങൾ പോകും. നിങ്ങളുടെ അറിവിലേക്ക് ഒരു കാര്യം കൂടി പറയാമേ. ഞങ്ങൾക്ക് ഡിജോയുടെ പരാതി കിട്ടുന്നത് 1st, അതായത് സിനിമ റിലീസ് ചെയ്യുന്ന ദിവസമാണ് കിട്ടുന്നത്. 3rd ഞങ്ങൾക്ക് ഷാരിസിൻ്റെ പരാതി കിട്ടുന്നത്. 4th ശ്രീ നിഷാദ് കോയയുടെ പരാതി കിട്ടുന്നത്. ഇപ്പോൾ സാങ്കേതികമായും അദ്ദേഹം നമ്മുടെ പൂർണ്ണ അംഗത്വം എടുത്തിട്ടില്ല, മെമ്പർ എടുത്തിട്ടില്ല. പക്ഷേ അങ്ങനെ ഉള്ളപ്പോൾ പോലും അങ്ങനെ ഒരു പരാതി വന്നാൽ അത് അർഹിക്കുന്ന ഗൗരവത്തോടു കൂടി ഞങ്ങൾ കാണാറുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ഇങ്ങനൊരു മീറ്റിംഗ് ഇപ്പോൾ വിളിക്കാൻ കാരണം. അപ്പോൾ പരാതി കിട്ടിയപ്പോൾ മുതൽ വിശദമായിട്ട് ഞങ്ങൾ, ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, ഞങ്ങളുടെ ഫോക്കസ്, ഞങ്ങളുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് കഥാചോരണം എന്നുള്ള സംഗതി മാത്രമാണ്. കാര്യം അത് തൊഴിലവകാശവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്, എഴുത്തുകാരൻ്റെ തൊഴിലവകാശവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അത് മാത്രമാണ് ഞങ്ങളുടെ ഫോക്കസ്. ഞങ്ങൾ അതിനകത്ത് കൃത്യമായിട്ട് അന്വേഷണം നടത്തുകയും
ഞങ്ങളുടെ അന്വേഷണത്തിൽ വെളിപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങളോട് പങ്കുവച്ചത്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഇതിനകത്തുള്ള സമീപനം എന്ന് പറയുന്നത്, ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന നിർമ്മാതാവിന് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുത്തി വെച്ച നഷ്ടമാണ് അവരുടെ ഫോക്കസ് എന്ന് പറയുന്നത്. അത് അവർ വിശദമായിട്ട് അടുത്ത എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ചർച്ച ചെയ്തിട്ട് ഞങ്ങളെ വിവരം അറിയിക്കാം എന്നുള്ളതാണ് പറഞ്ഞത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമായിട്ടുള്ളൊരു സംഗതി, ഷാരിസ് എന്ന് പറയുന്ന വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു എഴുത്തുകാരൻ, അദ്ദേഹം 3 സിനിമകൾ ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് ഡിജോ എത്രയായി 3 സിനിമ? ഡിജോയി 3, 4th സിനിമയാണോ? ഇത് അല്ല, ഷാരിസിൻ്റെ 4th സിനിമ, ഡിജോയുടെ 3rd സിനിമ. അപ്പോൾ ഇവർ രണ്ടുപേരും വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ചെറുപ്പക്കാരാണ്, എഴുത്തുകാരനെന്ന നിലയിലും സംവിധായകൻ എന്ന നിലയിലും. അവർക്ക് ഒരു സംശയത്തിൻ്റെ പുകമറയ്ക്കുള്ളിൽ അവർ നിൽക്കുകയും അവരുടെ ഇൻറ്റഗ്രിറ്റിയെ കാര്യമായിട്ട് അവിശ്വസിക്കുന്ന പോലെയുള്ള സംഗതികൾ എല്ലാ ദിവസവും അവർക്ക് അഭിമുഖീകരിക്കേണ്ടിയും വരുന്നു എന്നുള്ള അവരുടെ ദുഃഖമാണ് അവർ ഞങ്ങളോട് പങ്കുവച്ചത്. അതുകൊണ്ട് ഞങ്ങളതിനെ വിശദമായി അന്വേഷിക്കുകയും ഞങ്ങൾക്ക് പൂർണ്ണമായും ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇതിനകത്ത് യാതൊരു വിധത്തിലുള്ള കഥാചോരണവും സംഭവിച്ചിട്ടില്ല എന്നുള്ളത്. ഇതിനകത്ത് ഏറ്റവും ആദ്യം ആലോചിച്ച ആളാണ് പരാതി കൊടുക്കുന്നതെങ്കിൽ പരാതി തരേണ്ടത് രാജീവ് എന്ന ചെറുപ്പക്കാരനാണ്. ഇതുവരെ ഒരു സിനിമയും ചെയ്യാത്ത രാജീവ് എന്ന ചെറുപ്പം. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അദ്ദേഹത്തെ അന്വേഷിക്കുകയും അദ്ദേഹത്തെ കാണുകയും അതൊരു നല്ല കാര്യമായിരിക്കും എന്നും എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അദ്ദേഹത്തെപ്പോലുള്ളവർക്ക് കൂടി അവകാശപ്പെട്ടതാണ് സിനിമ എന്ന് പറയുന്നത്. അദ്ദേഹം ഇതുവരെ ഒരു സിനിമയും ചെയ്തിട്ടില്ല. അതിൻ്റെ നിർമ്മാതാവുമായിട്ട് സംസാരിച്ചു. ആ സിനിമ നിർമ്മിക്കേണ്ട ആൾ, പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ മുൻ പ്രസിഡൻ്റാണ്, വളരെ സീനിയറായിട്ടുള്ള പ്രൊഡ്യൂസറാണ്, എം രഞ്ജിത്താണ്. അപ്പോൾ രഞ്ജിത്തും പറഞ്ഞു ഇത് തന്നെയാണ് ഉണ്ടായത്. ഞങ്ങൾ ദിലീപുമായിട്ടും ബന്ധപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തോടും ഇവർ ഈ കഥ പറഞ്ഞിട്ടുള്ളതാണ്. ഇതാണ് ഞങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും കൂടെ പറയാം. താങ്ക് യു. അല്ലാതെ എന്താ ചെയ്യാൻ പറ്റുക? രാജീവ് ഇതുവരെ കണ്ടിട്ടില്ല, ഇവരെ കണ്ടിട്ടില്ല, കഥ പറഞ്ഞിട്ടില്ല. നിഷാദ് കോയയും ഇവരും ഇരുന്ന് കഥ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞത് അങ്ങനെ തന്നെ നിങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ പ്രയാസമുണ്ടാകുന്ന സംഗതിയാണ് നടന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ എക്സാക്ട് ഡയലോഗ് പോലും ഉണ്ട് ഇതിനകത്ത്. അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ അതിന് ഉത്തരം പറയാൻ അശക്തനാണ്. അപ്പം ഞങ്ങളെല്ലാവരും ഇതൊക്കെ പലതവണ വ്യക്തിപരമായും ഫേസ് ചെയ്തിട്ടുണ്ട്. ഈ ഫെഫ്കയുടെ 2008 മുതൽ ഫെഫ്കയുടെ പ്രവർത്തനങ്ങളിൽ ഒരു ചുമതല വഹിക്കുന്ന ആളെന്ന നിലയിൽ ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് ഇത്രയും സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ട്. ആളുകളെ ഇരുത്തി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതാദ്യമായിട്ടാണ് പബ്ലിക് ഡൊമൈനിൽ ഇത്രയും പ്രശ്നമുണ്ടായിട്ട് പിന്നീടൊരു ചർച്ച നടക്കുന്നത്. സാധാരണ ചർച്ച നടക്കും, അത് പരിഹരിക്കപ്പെടുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നിർഭാഗ്യവശാൽ ഇതൊരു പബ്ലിക് ഡൊമൈനിലാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ചർച്ചകൾ നടന്നത്. ഞാൻ പറഞ്ഞത് എല്ലാം ഫാക്ട്സാണ്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്ന ഫാക്ട്സാണ്. ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പറയുന്നത്. ഷാരിസ് എപ്പോഴാണ് ഇമെയിലിൽ ഹാരിസ് ദേശത്തിനും റോഷനും ഈ സ്ക്രീൻ പ്ലേ ഷെയർ ചെയ്തതെന്നുള്ളത് ഞങ്ങൾ ചെക്ക് ചെയ്തു. അത് ഡിജിറ്റൽ അവിടെയുണ്ട്. ഹാരിസ് ദേശത്തിൻ്റെ വാട്സപ്പ് സന്ദേശങ്ങളുടെ മുഴുവൻ സ്ക്രീൻഷോട്ടും എടുത്തിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ PDF ഇദ്ദേഹം ഡൗൺലോഡ് ചെയ്യുകയോ ഈ നിമിഷം വരെ നിങ്ങൾക്ക് പരിശോധിക്കാം ഓപ്പൺ ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതിനും തെളിവുണ്ട്. രാജീവിൻ്റെ ഡ്രാഫ്റ്റുകൾ മുഴുവൻ ഞങ്ങൾ കണ്ടു. പ്രജിത്താണ് സംവിധായകൻ. അപ്പോൾ താങ്കളുടെ ചോദ്യത്തിന് യെസ് അതാണ് എന്നുള്ളതാണ് ഉത്തരം. അല്ല, തീർച്ചയായിട്ടും അതൊക്കെ എപ്പോൾ വേണമെങ്കിലും നടത്താവുന്ന കാര്യമാണ്. കാരണം നമ്മൾ ഇങ്ങനെയൊരു സിനിമ ഇത്രയും വലിയ കോസ്റ്റിൽ 132 ദിവസം ഷൂട്ട് ചെയ്തൊരു സിനിമ, നമ്മൾ 1 വർഷം മുന്നെയാണ് ഈ സിനിമ ഷൂട്ടിംഗ് ആരംഭിച്ച്, നമ്മൾ May 1st റിലീസ് ചെയ്യുമ്പോൾ നമ്മുടെ സംഘടനയിൽ നമ്മുടെ കുടുംബത്തിൽ അംഗമായിട്ടുള്ള ഒരു മെമ്പർ നാളെ സിനിമ ചെയ്യാൻ പോകുന്ന, നാളെ റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയുടെ കഥ ഇതാ അറിഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇടുന്നു. May 1st ഇന്ത്യയിൽ ഒറ്റ സിനിമയെ റിലീസ് ചെയ്തിട്ടുള്ളൂ. അതിന് വേറെ നമ്മുടെ സിനിമയല്ല എന്ന് പോലും വിചാരിക്കാനായിട്ട് വേറൊരു സിനിമ കൂടെ റിലീസ് ചെയ്തിട്ടില്ല. അപ്പം ഇത് മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയെ ഉദ്ദേശിച്ചു മാത്രമായിട്ടാണ്. അങ്ങനെ അത് ചെയ്യും. ഞങ്ങൾ അതിൻ്റെ പിറ്റേ ദിവസം ഒരു ഇൻ്റർവ്യൂ കുറേ മാധ്യമങ്ങൾക്ക് വിളിച്ചിട്ട്, ഓൺലൈനിനെ വിളിച്ചിട്ട് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു അതിൽ നിന്ന് ഒരു ഓൺലൈനിൽ നിന്ന് മാത്രമാണ് ഒരു ചോദ്യം വന്നത്, ഇങ്ങനെ നിഷാദ പോയ ഒരു പോസ്റ്റ് ഇട്ടല്ലോ എന്ന് പറഞ്ഞിട്ട്.
അതിന് ഞങ്ങൾ കൊടുത്ത റിപ്ലൈക്കാണ്, അതായത് ഞാനതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ സിനിമാ സംഘടനയ്ക്ക് തന്നെ സിനിമാ കുടുംബത്തിന് തന്നെ ഏറ്റവും കൂടുതൽ മാനക്കേടുണ്ടാക്കാവുന്ന ഒരു കാര്യമാണ് ചെയ്തതെന്നാണ് ഞാൻ അതിൻ്റെ അകത്ത് പറഞ്ഞത്. അതിന് റിപ്ലൈ ആയിട്ട് വീണ്ടും ഇതേ ഓൺലൈനിനെ വിളിച്ചിട്ട് വീണ്ടും ഒരു ഇൻ്റർവ്യൂ കൊടുക്കുകയാണ്. അപ്പം ഞങ്ങളുടെ വശത്തു നിന്ന്, അതായത് റൈറ്ററെയോ ഡയറക്ടറെയോ പ്രൊഡ്യൂസറുടെയോ വശത്തു നിന്ന് ഒരുമിച്ചല്ലാതെ തനിയായിട്ട് ഒരു ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ ഒരു പരിധിവരെയുള്ള ആൾക്കാർ അയാൾ പറഞ്ഞത് ശരിയെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് അതിനെ വന്നിട്ട് ടാർജറ്റ് ചെയ്തിട്ട് നെഗറ്റീവ് കമൻസ് പോസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ഞങ്ങൾക്കൊരു പോസ്റ്റ് പോലും ഇടാൻ പറ്റത്തില്ല, മുഴുവൻ നെഗറ്റീവ്. ഓ അപ്പോൾ കള്ള പ്രൊഡ്യൂസർ, അതായത് വന്നിട്ട് മോഷ്ടിച്ച കഥയല്ലേ പ്രൊഡ്യൂസ് ചെയ്തത്, അപ്പം ഞാൻ എന്ത് ചെയ്തു? ഒരു നിർമ്മാതാവ് എന്നുള്ള രീതിയിൽ ഞാൻ എന്ത് ചെയ്യും? ഒരു മ്യൂസിക് ഡയറക്ടർ ഒരു സോങ് പുതിയതായിട്ട് റെഡിയാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കഥ അല്ലെ അതിൻ്റെ ഒരു മ്യൂസിക് വേറെ ഏതോ ഒരു കൊറിയൻ പടത്തിൻ്റെ മ്യൂസിക്കുമായിട്ട് സാമ്യമുണ്ടെന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യും? ഇത് എൻ്റെ വേർഷൻ അല്ല. ആക്ച്വലി ഇതേ കഥ തന്നെ ഷാരിസ് ഇതിന് മുമ്പ് എന്നോട് പറഞ്ഞതാണ്, ഒരു വർഷം മുമ്പ് തന്നെ പറഞ്ഞതാണ്. അപ്പോൾ അന്ന് ഞാനിത് പ്രൊഡ്യൂസ് ചെയ്തില്ല. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇത് ഡയറക്ടറായിട്ട് ഡിജോ വന്ന് കഴിയുമ്പോഴാണ് ഞാൻ ഈ പടത്തിന് ഓക്കെ ചെയ്തത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പിന്നാമ്പുറം കഥകൾ. പക്ഷേ ഇതിപ്പോൾ മനുഷ്യന് പുറത്ത് ഇറക്കി നടക്കാൻ പറ്റിയതല്ലാത്ത വിധത്തിൽ ഡിജോയൊക്കെ ഭയങ്കരമായിട്ട് വിഷമിച്ചു. അവൻ ലിറ്ററലി ഫോണിൽ വിളിച്ച് കരഞ്ഞു. കാരണം ഒരു പടം നമ്മൾ നമ്മളൊക്കെ എത്രയോ സിനിമകൾ പരാജയപ്പെട്ടിട്ടുണ്ട്, ക്യാഷ് പോയിട്ടുണ്ട്, അതിനൊന്നും നമുക്കൊരു പ്രശ്നം പോലുമില്ല. ഇങ്ങനെയാണ് ഒരു സിനിമയെ അപമാനിക്കുന്നത്. അത് സിനിമാ കുടുംബത്തിലുള്ളവർ തന്നെ. അങ്ങനെ ഇരിക്കെ തന്നെയാണ് ഇങ്ങനത്തെ ഒരു വിഷമം ഉണ്ടായ സ്ഥിതിക്കാണ് ഞാൻ എൻ്റെ സംഘടനയ്ക്ക് പരാതി കൊടുത്തു. ഞാൻ ഉണ്ണിയേട്ടനെ വിളിച്ചു പറഞ്ഞു ഇതെല്ലാം ഇങ്ങനെയാണ് ഒരു സംഘടന ചെയ്യേണ്ടത്, ഇതെന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചിട്ട്. അതായത് വന്നിട്ട് ഇപ്പം ഇതേ ഡയറക്ടറായിട്ട് തന്നെ ഞാൻ ഇനിയും സിനിമകൾ ചെയ്യാനുള്ള അല്ലെ റൈറ്ററായിട്ട് അടുത്ത സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു മോഷ്ടിച്ച കഥ ചെയ്യേണ്ട ഒരു ആവശ്യകത എനിക്കെന്താണുള്ളത്? അല്ല ഞങ്ങൾക്ക് എന്താണ് ഇവിടെ ഉള്ളത്? ഞാൻ ഈ വർഷം തന്നെ 4-5 സിനിമകൾ വേറെയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഒരു നിർമ്മാതാവ് എന്ത് തെറ്റാണ് എൻ്റെ അകത്ത് ചെയ്തേക്കുന്നത്? അത് ഇത്രയും വലിയൊരു സിനിമ നിങ്ങൾ ആലോചിച്ച് നോക്കും. ഇത്രയും സ്ഥലങ്ങളിൽ പോയി രാജ്യത്ത് പോയി ഷൂട്ട് ചെയ്തൊരു സിനിമയുടെ കോസ്റ്റ് എന്തായിരിക്കും എന്ന് നിങ്ങളൊന്ന് വായിച്ചു നോക്കി. എത്രയോ മോശകരമായിട്ടാണ് ഇതിൻ്റെ ഡയറക്ടറെയും എന്നെ പറ്റിയൊക്കെ അതിൻ്റെ അകത്ത് എഴുതി വിട്ടേക്കുന്നത്, റൈറ്ററെ പറ്റിയൊക്കെ പറഞ്ഞേക്കുന്നത്. ഒരാളെ കാട്ടാൻ പറ്റത്തില്ല, അത്രയും വിഷമമുണ്ട്. അതുകൊണ്ടിട്ട് ഞാൻ എൻ്റെ സംഘടനകളെ സമീപിച്ചു, ഡയറക്ടർ ഫെഫ്കേനെ സമീപിച്ചു. അതിൻ്റെ ഒരു തീരുമാനമാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്ന. നിയമപരമൊക്കെ അതൊക്കെ എന്ന് നടക്കാനപ്പാ പറഞ്ഞ മനസ്സിലായി. ഇന്നിപ്പോൾ തിയേറ്ററിൽ 200 ചിരുവാനും തിയേറ്ററിൽ പടം ഓടിക്കൊണ്ടിട്ടിരിക്കുകയാണ്. ഇന്ന് 2-ാമത്തെ ആഴ്ചയാണ് ഇന്ന് കറക്റ്റ്. അത്രയും തിയേറ്ററിൽ ഈ പടം ഒരു ഫ്ലോപ്പ് സിനിമയാണെങ്കിൽ ഈ തിയേറ്ററിൽ നിന്ന് എല്ലാം പടം കുറയണ്ടേ? ഒരു ഷോ എങ്കിലും കുറയണ്ടേ? ഒരു 10 തിയേറ്ററിൽ നിന്നെങ്കിലും സിനിമ എടുത്ത് മാറ്റണ്ടേ? സിനിമ നല്ല രീതിയിൽ ഓടിക്കൊണ്ടിട്ടിരിക്കുകയാണ്. ഡീഗ്രേഡിൻ്റെ അങ്ങേയറ്റം നമ്മൾ ഓൺലൈനിന് വന്നിട്ട് പ്രൊമോഷൻ ടീമിനോട് ചോദിക്കുകയാണ്, മറ്റേ നിഷാദ് കോയയുടെ ആ പോസ്റ്റിനടിയിൽ സപ്പോർട്ട് ചെയ്യുന്ന പോലെ രീതിയിൽ ചെയ്യാമോ എന്ന് ഞങ്ങളുടെ ടീമിലുള്ളവരോട് തന്നെ ചോദിക്കുകയാണ്. അല്ല ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഓൺലൈനിൻ്റെ ഏറ്റവും മോശകരമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ്. നമുക്കിപ്പോൾ എങ്ങനെയാണ് ഒരു ഓൺലൈൻ ഒരു 10,000 ഓൺലൈൻകാരുണ്ടെങ്കിൽ നമുക്ക് ഇവർക്ക് മുഴുവൻ പരസ്യം കൊടുക്കാനായിട്ട് പറ്റുമോ? നമ്മൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരു 100-200 പേരെയായിരിക്കും, ബാക്കി 800 പേർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. നമ്മളൊരു പ്ലാനിങ് ഇല്ല, ഒരു സിനിമയ്ക്ക് ഇത്ര രൂപയുടെ പരസ്യം കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് ഞങ്ങൾക്കൊരു പ്ലാനിങ് ഉണ്ടല്ലോ. അത് കൊടുക്കാത്തവർ മുഴുവൻ എങ്ങനെയാണ് ഞങ്ങൾക്ക് ശത്രുക്കളാവുന്നത്? സിനിമേനെ എന്ത് വേണമെങ്കിലും പറഞ്ഞു, അതിൻ്റെ അകത്ത് ഒരു പ്രശ്നമില്ല. ഡീഗ്രേഡ് ചെയ്യുക, പടത്തെ പറ്റി എത്ര താറടിച്ച് സംസാരിക്കുക, ഇതാണോ സിനിമ? ഇവിടെയൊക്കെ പ്രശ്നമുണ്ടാക്കിയ സിനിമ കുടുംബത്തിൽ നിന്നുള്ളവരാണ് അവിടെയാണ് ഈ പുറലോകം മൊത്തം അറിഞ്ഞത് എന്നാണ് ലിസ്റ്റ് മനസ്സിലാക്കേണ്ടത്. ഓൺലൈൻകാര് മൊത്തം പരസ്യമില്ലാത്തതുകൊണ്ട് ഡിഗ്രേഡ് എന്നുള്ള അവസാനമല്ല എന്ന കാര്യത്തിലൊരു സംശയമില്ല. അല്ല ആ ഒരു അഭിപ്രായം എനിക്ക് 100% ഉണ്ട്. കാരണം ഞാനാണല്ലോ പൈസ ഇവൻ മുടക്കുന്ന ഒരാള്. അപ്പം എത്രത്തോളം പൈസ കൊടുത്തില്ലെങ്കിൽ, നമുക്ക് ഇത്ര രൂപക്ക് പരസ്യം കൊടുത്തില്ലെങ്കിൽ പ്രശ്നമായിട്ട് നിൽക്കുവാണ്. അതെന്ത് ചെയ്യും? ഇത് ഞാൻ ഫേസ് ചെയ്യുന്ന ഇത്രയും സിനിമകൾ നിർമ്മിക്കുന്ന ഒരു നിർമ്മാതാവ് എന്നുള്ള രീതിയിൽ ഞാൻ ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ്. എനിക്ക് ഞാൻ ഫേസ് ചെയ്യുന്ന പ്രശ്നമല്ലേ പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. എങ്ങനെയാണ് ഒരു സിയാദക്ക നാളെ ഒരു പടം ഇറക്കുന്നുണ്ട്, സിയാദക്കായിക്ക് ഒരു പ്ലാൻ ഉണ്ടല്ലോ, ഞാൻ ഈ പടത്തിന് വേണ്ടിയിട്ട് ഇത്ര രൂപയും മുടക്കുന്നുള്ളൂ എന്നൊരു പ്ലാൻ ഉണ്ടല്ലോ. ഞാൻ വേറൊരു രീതിയിൽ ഇപ്പം അധികം ഫ്ലെക്സ് ബോർഡൊന്നും വെക്കണ്ടായിരിക്കാം. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഡിജിറ്റലിന് മാത്രം പ്രൊമോഷൻ ചെയ്താൽ മതി. ഞാൻ കേരളത്തിൽ 250 ഫ്ലെക്സ് ബോർഡ് വെച്ചിട്ടുണ്ട്.
അത് എൻ്റെ സാറ്റിസ്ഫാക്ഷനാണ്. എൻ്റെ സിനിമ എവിടെ ചെന്ന് കഴിഞ്ഞാലും കാണണം എന്നുള്ള രീതി, അത് ശരിയാണെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല, അത് എൻ്റെ സാറ്റിസ്ഫാക്ഷൻ. അല്ല, ആദ്യമേ തന്നെ ഒരുപാട് വിഷമമുണ്ട്. നല്ല എന്താ പറയുക, ഫെഫ്ക എൻ്റെ സംഘടനയോട് ഞാൻ ആദ്യം കടപ്പെട്ടിരിക്കുന്നു. കാര്യം ഞാൻ ജസ്റ്റ് രണ്ട് മൂന്ന് പോയിന്റ് പറയാം. ഈ ഇഷ്യൂ നടക്കുമ്പോൾ ശനിയാഴ്ച ഞാൻ ബഹ്റിനിലാണ്, പ്രൊമോഷന് വേണ്ടി പോയതാണ്. എന്തുകൊണ്ട് ഞാൻ ഇത്രയും ഡിലേ ആയി എന്നുള്ളതിൻ്റെ ഉത്തരവാണ് ഞാൻ ആദ്യം തരുന്നത്. ഞാൻ കൃത്യമായിട്ട് ഉണ്ണി സാറിനെയും ഫെഫ്കയിലെ ഓരോരുത്തരെയും വിളിച്ച് ചോദിച്ചിട്ടാണ് ഇന്നത്തെ ദിവസം വെച്ചിരുന്നത്. ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം എത്തി, ഇന്നാണ് ഞങ്ങളെല്ലാവരും ഒന്ന് ഇരുന്ന്. അപ്പോൾ എൻ്റെ കയ്യിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്. ഇതിൻ്റെ ഇടയിൽ സുഹൃത്തെ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, ഒരു പോസ്റ്റ് ഇടാൻ പറ്റുന്നില്ല. സിനിമ ഈ ഫസ്റ്റ് ഡേ മുതൽ ഡീഗ്രേഡിങ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങളൊരു നല്ല സിനിമ ചെയ്യണമെന്ന് ഓർത്ത് ഒരുപാട് ആഗ്രഹിച്ച് ഞങ്ങൾ ഇൻഡസ്ട്രിയിൽ വന്നു. ഞങ്ങൾ പുതിയ ആൾക്കാർ തന്നെയാണ്. 6 കൊല്ലമായി കട്ടിട്ടോ മോഷ്ടിച്ചിട്ടോ അല്ല സിനിമ ചെയ്തത്, സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് വന്നതാണ്. 2018 ക്വീൻ ചെയ്യുന്ന ഇപ്പോൾ എൻ്റെ ചോദ്യങ്ങളെല്ലാം തിരിഞ്ഞാണ്. ആദ്യ സിനിമ കോപ്പി അടിച്ചു, അത് ആദ്യം മനസ്സിലാക്കേണ്ടത് ഞാൻ സംവിധായകനാണ്, ഞാൻ തിരക്കഥാകൃത്തല്ല. എൻ്റെ ആദ്യ സിനിമ കോപ്പി അടിച്ചു, ജനഗണമന കോപ്പി അടിച്ചു, ഇപ്പോൾ മലയാളി ഫ്രം ഇന്ത്യയിൽ വന്നേക്കും. ഇതാണ് എനിക്ക് കിട്ടുന്ന പോയിൻ്റ്. ഞാൻ ഏതോ പരസ്യങ്ങൾ കോപ്പി അടിച്ചു, ഇതൊന്നും ഞാൻ സംവിധാനം ചെയ്യുന്നതാണ്. എവിടെയാണ്, ഞാൻ ഒരു റൈറ്റർ ഡയറക്ടറാണോ? അല്ല. അപ്പോൾ ഇതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ ചോദിച്ചിട്ട് വേണ്ടേ നമ്മളോടൊരു ഇത് അവതരിപ്പിക്കാൻ? പേഴ്സണലി ഇതിൻ്റെ പടത്തിൻ്റെ പ്രൊമോഷൻ, നിങ്ങൾക്ക് എൻ്റെ മുന്നത്തെ 2 ചിത്രങ്ങളും അറിയാം, അതിന് എൻ്റേതായ രീതിയുണ്ട്. ജനഗണമനയുടെ തലേ ദിവസം പ്രൊഡ്യൂസറായി ലിസ്റ്റ് എന്നെ വിളിച്ച് ചോദിച്ചാണ്, എടാ കോടതിയുടെ രംഗങ്ങൾ ഇറക്കണ്ടേ? ഞാനാണ് പറഞ്ഞത് വേണ്ട, പ്രേക്ഷകർ ഏറ്റെടുക്കും ഫസ്റ്റ് ഡേ എന്ന് ഞാൻ പറഞ്ഞ പേരിലാണ് അത് ഇറക്കാതിരുന്നത്. അതേപോലെ എനിക്ക് ഈ സിനിമയ്ക്ക് എനിക്കൊരിക്കലും ഇന്ത്യ പാകിസ്ഥാൻ സെഗ്മെൻറ്റ്സ് വിടാൻ കഴിയില്ല. ഞാൻ എന്തിനത് വിടണം? ഞാൻ ഇതിൻ്റെ പടത്തിൻ്റെ എല്ലാം ഒളിപ്പിച്ച് വെച്ചു എന്ന് പറയുന്നുണ്ട്. ഞാൻ എന്താണ് ഒളിപ്പിച്ച് വെച്ചത്? റക്കി, പൂജ, NP43, പൂജ, ഇതെല്ലാം ഞാൻ ചെയ്തതല്ലേ? എൻ്റെ ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയ നോക്കിയാൽ പോരെ? ഒന്നെങ്കിൽ നിങ്ങളത് കൃത്യമായിട്ട് ചോദിക്കണം. പിന്നെ ഈ പറയുന്നു എന്തൊക്കെയാണ് എനിക്ക് വരുന്ന എലി. ആ ബേസിക്കലി ഈ പടത്തിൻ്റെ പ്രൊമോഷൻ ഇതിന് പാളിച്ച, അതല്ലേ ചോദിച്ച ചോദ്യം? പാളിച്ച സംഭവിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഞങ്ങൾക്ക് ഈ സിനിമ തുടങ്ങിയതിന് ശേഷം ഈ സിനിമയ്ക്ക് വേണ്ട പ്രൊമോഷൻ സ്ട്രാറ്റജി തന്നെയാണ് നമ്മൾ വെച്ചിരുന്നത്. കാര്യം ഈ സിനിമയുടെ സ്വഭാവം ഒരു പർട്ടിക്കുലർ സെക്കൻഡ് ഹാഫ് കഴിയുന്നതോടെ കുറച്ച് സീരിയസ് ആവും, അതുവരെ നമ്മൾ ഹ്യൂമറാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ പ്രേക്ഷകർ പ്രതീക്ഷിച്ച ഒരു ഹ്യൂമറാണോ എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ സിനിമ വന്ന് കണ്ട് ഇപ്പോൾ കാണുന്ന പ്രേക്ഷകർ അതാണ് പറയുന്നത്. അവരാഗ്രഹിച്ച സിനിമയാണ്, അവരിഷ്ടപ്പെടുന്ന സിനിമയാണ്. ഇതിൻ്റെ അകത്ത് ഒരു പർട്ടിക്കുലർ ഏരിയ തൊട്ട് സീരിയസ് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞു. പക്ഷേ 2 ദിവസം മുന്നേ വിട്ട ടീസറിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ആ സിനിമയുടെ സ്വഭാവം ഇതാണെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രേക്ഷകർ നമ്മുടെ സിനിമയിലോട്ട് വന്ന് ആ സിനിമ കാണാൻ വരുന്നവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. പ്രൊമോഷൻ്റെ രീതിയിൽ ഒരു പാളിച്ചയും സംഭവിച്ചിട്ടില്ല. ഒറ്റ സെക്കൻഡ്, ഇപ്പോൾ ഞങ്ങളുടെ സിനിമകളിലും ഒരു നിങ്ങൾ സിനിമയായിട്ടുള്ള ഡിജോയുടെ ഇൻഡിവിജ്വൽ റെസ്പോൺസ് നിങ്ങൾ പിന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. ഞങ്ങൾക്ക് കോമൺ ആയിട്ട് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കും. ഒരു സംഘടനകൾ നടത്തുന്ന ഒരു പത്രസമ്മേളനം അല്ലേ. ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതിനകത്ത് ഇവിടെ ഫോറംസ് അവൈലബിളാണ് ഇത്തരം ഗ്രീവൻസസ് അഡ്രസ്സ് ചെയ്യാനായിട്ട്. അത് ഉപയോഗിക്കുക, പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മൾ ഒരു അതിവൈകാരികതയുടെ മുകളിലോ മറ്റോ ഒരു സോഷ്യൽ മീഡിയയിലേക്ക് നമ്മളുടെ ഗ്രീവൻസസ് മുഴുവനും കൊണ്ടുപോയാൽ ഉണ്ടാകാൻ പോകുന്നത് ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള കയോസ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് ഇതിനകത്തുനിന്ന്. ഇനിയെങ്കിലും നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഇത്തരം പ്ലാറ്റ്ഫോംസ് അവൈലബിളാണല്ലോ സംസാരിക്കാനായിട്ട്. ഞങ്ങളെല്ലാം ഇത് ഫേസ് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ 2012 ഗ്രാൻഡ് മാസ്റ്റർ ചെയ്യുമ്പോൾ ജിത്തു എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഉണ്ണിയേടാ എൻ്റെ മെമ്മറീസുമായിട്ട് നല്ല സാദൃശ്യമുണ്ടെന്ന് കേട്ടു. അപ്പോൾ ഞാൻ ജിത്തുവിനോട് പറഞ്ഞു, ഞാനിത് 2005 തോന്നുന്നു ഏഷ്യാനെറ്റിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്ന ഒരു സീരീസ് വിജി തമ്പിയും ഞാനും കൂടി ചെയ്തതിൽ ഇതൊരു ഒരു കഥയാണ്, ഗ്രാൻഡ് മാസ്റ്ററിൻ്റെ കഥ. അപ്പോൾ അന്ന് മുതലുള്ളതിന് ഞാൻ അതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ക്യാരക്ടർ മാറ്റിയപ്പോൾ അത് ജിത്തുവിൻ്റെ മെമ്മറീസുമായിട്ട് ഭയങ്കര സാദൃശ്യം വന്നു. അപ്പോൾ ഞങ്ങൾ തമ്മിലത് സംസാരിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചു രണ്ടുപേരുടെയും സിനിമ ചെയ്യാം. ആ രണ്ട് സിനിമയും നന്നായി. അപ്പോൾ ഇത്തരം ഒന്നുകിൽ നമ്മൾ വ്യക്തിപരമായിട്ട് ഇത്തരത്തിലുള്ള തുറന്നു പറച്ചിലുകൾ അത്യാവശ്യമാണ്, അല്ലെങ്കിൽ
ഞങ്ങളെപ്പോലുള്ളവരുണ്ട്, അത് പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യാം, സംസാരിക്കാം. സംസാരിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നമൊക്കെ വളരെ, ഇപ്പം ഞങ്ങൾ ഇത് സംസാരിക്കുമ്പോൾ അദ്ദേഹം ഞങ്ങളുടെ അംഗമല്ലാത്തതുകൊണ്ട് ഇവിടെയില്ല, ഞങ്ങൾ നിഷാദ് കോയെ ഡിസോൺ ചെയ്യുന്നതെന്നൊന്നും ഇതിനകത്തൊരു അർത്ഥവുമില്ല. തീർച്ചയായിട്ടും അദ്ദേഹവും അഫക്റ്റഡ് പാർട്ടിയാണ്, അദ്ദേഹത്തിൻ്റെ ഒരു തിരക്കഥ നടക്കാതെ പോകുന്നതിൻ്റെ വിഷമം അദ്ദേഹത്തിനുമുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം കണക്കിലെടുക്കുമ്പോൾ നമുക്ക് വേണ്ടത് ഇതിനകത്തെ ഒരു ക്രമപ്പെടലാണ് വേണ്ടത്, ഇതിന് ഒരു പ്രൊസീജർ ഉണ്ട്, അതിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകാതെ നമുക്ക് ഈ കാര്യങ്ങൾ പരിഹരിക്കാൻ പറ്റും. അത് ആരാണ് ഏറ്റവും കൂടുതൽ സഹായിക്കേണ്ടത്? സഹായിക്കേണ്ടത് നിങ്ങളെപ്പോലുള്ളവരും കൂടിയാണ്. കാരണം നമ്മൾ ആ കാര്യങ്ങൾ റേസ് ചെയ്യുമ്പോൾ അതിനെ ആ അർത്ഥത്തിൽ തന്നെ അഡ്രസ്സ് ചെയ്യുകയും സഹായിക്കുകയും വേണം. അപ്പോൾ ഇത് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ പറയുന്നത് നിങ്ങൾ ദയവ് ചെയ്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് എഴുത്തുകാർക്കിടയിൽ സംഭവിക്കുന്ന എന്തോ ഒരു, ഞാൻ നേരത്തെ താങ്കൾ ചോദിച്ച പോലെ ഒരു വിചിത്രമായ ആകസ്മികത എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അവിടെ ഞങ്ങളിതിനകത്ത് ഷാരിസിനെയും നിഷാദ് കോയെയും പോലെ തന്നെ ഞങ്ങൾ ഒരുപക്ഷെ അതിനേക്കാൾ കുറച്ചും കൂടി ഞങ്ങളുടെ എമ്പതിയും സോളിഡാരിറ്റിയും രാജീവ് എന്ന ചെറുപ്പക്കാരനൊപ്പമാണ്. അയാൾ ഇതുവരെ ഒരു സിനിമയും ചെയ്തിട്ടില്ല, അതോടുകൂടി അയാൾ വർഷങ്ങളായിട്ട് ഒരു എഴുത്തിൽ നിന്ന് അയാൾ മടുപ്പ് തോന്നിയിട്ട് സിനിമ നടക്കാതെ വന്നിട്ട് അയാളിപ്പോൾ വേറൊരു തൊഴിൽ മേഖല കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോൾ ഞങ്ങൾ എന്തായാലും അയാളോട് ഇനിയും എഴുതാൻ ആവശ്യപ്പെടുന്നുണ്ട്, അയാളുടെ ഒരു സിനിമ സാധ്യമാക്കാനുള്ള സാധ്യതകളും ഞങ്ങൾ ആലോചിക്കും. ഇത്രയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ കഴിച്ചു ആ അദ്ദേഹം ഷൂട്ടിങ്ങിന്റെ ഒരാഴ്ച മുമ്പ് തിരക്കിലായിരുന്നു. അദ്ദേഹത്തിന് അത് വലിയ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയില്ല. അദ്ദേഹത്തിന്റെ ആ പടം കഴിഞ്ഞിട്ടല്ലേ മറ്റൊരു പടത്തിന്റെ PDFഉം കാര്യങ്ങളും ചർച്ച ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇതിനകത്ത് അതിനേക്കാൾ വലിയ ഒരു ഡിജിറ്റൽ തെളിവ് എന്ന് പറയുന്നത് ഷാരിസിൻ്റെ തന്നെയാണ്. ഇതിനകത്ത് എന്തുകൊണ്ടാണ് ഡിജോയിലേക്ക് ഇത് പോകുന്നത്? ഇതിൻ്റെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ആരുടെയാണ്? ഷാരിസിൻ്റെയാണ്. അതിൻ്റെ ഡേറ്റാണ് കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞത്. അതിന് വേറൊരു സംവിധായകനായിരുന്നു, ആ സംവിധായകൻ ഇതിൻ്റെ ടൈറ്റിൽ കാർഡിൽ അയാൾക്ക് ക്രെഡിറ്റ് കൊടുത്തിട്ടുണ്ട്. അത് വേറൊരു പ്രൊഡ്യൂസറാണ് ചെയ്യാനിരുന്നത്. ഇതിനെല്ലാം ആ ഡ്രാഫ്റ്റുകളും ആ ഡ്രാഫ്റ്റ് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. എന്താണ് ആൽക്കെമിസ്റ്റ് എന്നല്ലേ പേര്? അതെ, അങ്ങനെയാണ് അദ്ദേഹം അത് ആദ്യം ടൈറ്റിൽ ചെയ്തത്. ആൽപ്പറമ്പിൽ ഗോപി PSC കെമിസ്ട്രി എന്നിട്ടായിരുന്നു അതിൻ്റെ ടൈറ്റിൽ. അപ്പോൾ അതുവരെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് ഉണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും തെറ്റിദ്ധാരണകൾ എന്ന് തന്നെ പറയാം. അത് സംഭവിച്ചത് ഇതിനേക്കാൾ നന്നായി ഇത് കൈകാര്യം ചെയ്യപ്പെടുമായിരുന്നു ഇത്തരത്തിലുള്ള ഫോറം അവർ യൂസ് ചെയ്തിരുന്നെങ്കിൽ എന്ന് മാത്രം പറയുന്നു. നന്ദി, നമസ്കാരം. സാർ, ഒരു ചോദ്യം. ലിസ്റ്റിനും ഡിജോയും അന്ന് പറഞ്ഞിരുന്നു ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നതിന് മുമ്പ് നിഷാദ് കോയ നിങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല എന്ന്. ഇപ്പോൾ ഈ തുറന്നിട്ടില്ലെങ്കിൽ പോലും ഒരു PDF നിഷാദ് കോയ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. അതുപോലെ നിഷാദ് കോയ ഞങ്ങളോട് സംസാരിക്കുമ്പോൾ വ്യക്തമാക്കിയതാണ് ഈ പോസ്റ്റ് ഇടുന്നതിന് മുൻപ് വക്കീലുമായി ലിസ്റ്റിനോട് സംസാരിച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ ഇതിന് നിഷാദ് കോയ വ്യക്തമാക്കിയതാണല്ലോ, നേരത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. വക്കീലിൻ്റെ അടുത്ത് നിഷാദ് കോയ ഇദ്ദേഹത്തോട് സംസാരിക്കുകയാണെങ്കിൽ അത് നേർക്കുമേലുള്ള സംസാരം. ഒരു വക്കീൽ എന്ന് പറഞ്ഞാൽ ഈസ് ആക്ടിങ് ലീഗലി അല്ലേ? വക്കീലല്ലേ വിളിക്കുന്നത്? വക്കീൽ വിളിച്ചപ്പോൾ ലിസ്റ്റ് എന്ത് പറഞ്ഞു? എൻ്റെ സിനിമ നാളെ റിലീസ് ചെയ്യാൻ പോവാണ്. നിങ്ങളിപ്പോൾ ഒരു വക്കീൽ വിളിച്ചാൽ ഞാൻ എന്ത് പറയാനാണ്? അദ്ദേഹത്തിന് ആ ഓപ്ഷൻ ഓപ്പൺ ആണല്ലോ അല്ലേ? പക്ഷേ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ടല്ലോ. അതായത് ഡിജോയിനോടും ലിസ്റ്റിനോടും നിഷാദ് കോയ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നതിന് മുൻപ്. പക്ഷേ ലിസ്റ്റിനും ഡിജോയും അതെ, നിഷാദ് വിളിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. നിഷാദ് വക്കീലുമായി ലിസ്റ്റിനെ ബന്ധപ്പെട്ടു അല്ല, അതുപോലെ ഡിജോയിന് ഈ PDF അയച്ചു എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിൽ നിന്ന് വ്യക്തമാണല്ലോ നിഷാദ് കോയ ഇവരെ അല്ല തുറന്നിട്ടില്ലെങ്കിലും അവിടെ ഇങ്ങനൊരു സിമിലാരിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനാണല്ലോ ആ PDF അയച്ചത്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടില്ല എന്ന് പറയുന്നതിന്റെ അല്ല, ലിസ്റ്റിനും ഡിജോയും ഞങ്ങളുടെ ഇന്റർവ്യൂവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടില്ല എന്ന്. ഇദ്ദേഹം ഷൂട്ടിങ്ങിൻ്റെയും ഒരു ആഴ്ച ഷൂട്ടിംഗ് ഉള്ളൂ, അദ്ദേഹം അത് തുറന്നില്ല. എന്തിനാണ് അദ്ദേഹം PDF അയക്കുന്നത്?
ഇതുപോലെ ഒരു സിമിലാരിറ്റി ഉണ്ടോ എന്നറിയാൻ. അതുകൊണ്ട് നിർത്തി വെക്കൂ. താങ്കൾ പറയൂ, ഞാനൊരു പി ഡി എഫ് അയക്കുകയാണ്. ഒരു സിനിമ ഒരു നിർമ്മാതാവ് അതിനകം തന്നെ കോടിക്കണക്കിന് രൂപ മുടക്കി ഒരു ലൊക്കേഷനും എല്ലാം ഫിക്സ് ചെയ്ത് പൂർണ്ണ ബോധ്യമുണ്ട് ഒറിജിനൽ സ്റ്റോറിയാണതെന്നുള്ളത്. ആരുടെ? ഷാരിസിൻ്റെ. നിങ്ങൾ പിന്നെയും പിന്നെയും ഡിജോയിലേക്കാണ് പോകുന്നത്. ഇതിന് എഴുത്തുകാരുടെ റൈറ്റിനെയല്ല നിങ്ങൾ ഹനിക്കുന്നത്. ആരുടെയാണ് പ്രോപ്പർട്ടി ഈ ഈ സ്റ്റോറിയുടെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആരുടെയാണ് ഉള്ളത്? ഡിജോയ്ക്കാണുള്ളത്. ലിസ്റ്റിന് പൈസ കൊടുത്ത് സ്വന്തമാക്കുന്നത് ആരുടെ കയ്യിൽ നിന്നാണ്? ഷാരിസിന്റെ കയ്യിൽ നിന്നാണ്. അത് ഡിജോയ്ക്ക് ഒരു പി ഡി എഫ് അയച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയുടെ വിഷയമല്ല അവിടെ. അവിടെ ഉദ്ദേശിക്കുന്നത് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നതിന് മുന്നേ കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല എന്നൊരാശയാണ്. പക്ഷേ നിഷാദ് കോയ വ്യക്തമാക്കിയല്ലോ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നു. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യട്ടെ, ഞാൻ ചോദിക്കുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്ന് നിങ്ങൾ പറയുന്ന ഒരു വക്കീലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. എൻ്റെ അടുത്ത് ഒരു വക്കീൽ വിളിച്ച് ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ രണ്ട് കാര്യമേ പറയുള്ളൂ. എൻ്റെ ഒരു സുഹൃത്തോ അല്ലെങ്കിൽ സഹപ്രവർത്തകനാണെങ്കിൽ അദ്ദേഹം എന്നോട് വിളിക്കുക, അല്ലെങ്കിൽ ഞങ്ങളെ നമ്മളെ സംഘടനകളുണ്ട്. ഒരു വക്കീൽ വിളിക്കുമ്പോൾ നമ്മൾ എന്ത് പറയും? ഒരു റിലീസിന് തലേ ദിവസം നിൽക്കുന്ന ആൾ എന്തു പറയും? നിങ്ങൾ നിയമപരമായിട്ട് മുമ്പോട്ട് പോകും. അതിനോട് ലിസ്റ്റ് എടുക്കുന്ന നിലപാട് അതെന്താ? അത് ലിസ്റ്റിന് എങ്ങനെയാണ് ഇത് പാർട്ടിയാകുന്നത്? ബിജു എങ്ങനെയാണ് ഇതിനകത്ത് പാർട്ടി ആവുന്നത്? ഞാൻ ചോദിക്കുന്നത് എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യം താങ്കൾ തങ്ങളാണോ ഇന്റർവ്യൂ ചെയ്തത്? ആ താങ്കൾ എന്തുകൊണ്ട് ചോദിച്ചില്ല ആരാണ് ഇത് എഴുതിയത്? ബിജു ആണ് എഴുതിയത്. താങ്കൾക്ക് എന്തുകൊണ്ടാണ് ചോദിക്കാൻ കഴിഞ്ഞില്ല ഈ തിരക്കഥ ആരാണ് എഴുതിയത്? ആരുടെയാണ് ആശയം? കഥ, തിരക്കഥ, സംഭാഷണം ആരുടെ സിഗ്നേച്ചറാണ്? അത് ഷാരിസിൻ്റെയാണ്. ഷാരിസിൻ്റെ ആണെങ്കിൽ ഈ കാര്യങ്ങൾ മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്നത് ഷാരിസുമായിട്ടാണ്, അല്ലാതെ ബിജു ആയിട്ടല്ല. ഡിജു അങ്ങനെ ഒരു പി ഡി എഫ് എടുത്തിട്ട് അത് തുറക്കുകയാണെങ്കിൽ എന്ത് സംഭവിച്ചത്? നിങ്ങൾ പറയും അത് തുറന്നിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചത്? തുറന്നിരുന്നെങ്കിൽ പറഞ്ഞത് ഇത് മുഴുവൻ അവിടെയാണെന്ന് പറഞ്ഞു അല്ലേ? നിങ്ങൾക്ക് തുറക്കാതിരിക്കാൻ പറ്റിയതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. അതെ, നിങ്ങൾ ഭാഗ്യമെന്നോ ദൈവാനുഗ്രഹമെന്നോ വിളിക്കും, അത് ഓരോരുത്തരുടെ വിശ്വാസം അനുസരിച്ച് വിളിക്കാം. ഇവിടെ എഴുത്തുകാരുടെ സംഘടനയായിരിക്കുന്നത്. എന്തുകൊണ്ടാണ് എഴുത്തുകാരുടെ സംഘടന വന്നത്? അത് അവരുടെ പ്രശ്നമായതുകൊണ്ടാണ്. ഇവിടെ സംഭവിക്കുന്നതെന്ന് പറയുമോ, ഇവിടെ പോലും എഴുത്തുകാരന് ക്രെഡിറ്റ് കൊടുക്കുന്നില്ല. ഇവിടെ പോലും എഴുത്തുകാരന് ക്രെഡിറ്റ് കൊടുക്കുന്നില്ല. ഇവിടെ പോലും സംവിധായകൻ എടുത്തോണ്ട് പോവാ, എഴുത്തുകാർക്ക് ക്രെഡിറ്റ് കൊടുക്കില്ല. അത് താങ്കളെ പോലെ വളരെ ഇന്റലിജന്റ് ആയിട്ട് ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്ക് പോലും അത് തോന്നില്ല. ആ വ്യവസ്ഥയ്ക്ക് എതിരെ കൂടിയാണ് കേട്ടോ ഞങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത്. അവിടെ നടന്ന മീറ്റിംഗ് ആയതൊന്നും പറയില്ല. സോറി, അല്ല അല്ല, അത് അദ്ദേഹത്തിനോട് ചോദിക്കുകയും അദ്ദേഹം ചില കാര്യങ്ങൾ പറയുകയും ചെയ്തു. അത് ഞങ്ങൾക്ക് സ്വീകാര്യമാണോ അല്ലയോ എന്നുള്ളതൊന്നും നിങ്ങളോട് പറയില്ല. അതിനാണ് ഇപ്പോൾ അവർ അടുത്ത മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒറ്റക്കാരി അവിടെ അദ്ദേഹത്തിൻ്റെ ലീഗലായിട്ട് മൂവ് ചെയ്യാനുള്ള റൈറ്റ് അദ്ദേഹത്തിനുണ്ടെന്നും അദ്ദേഹത്തിന് താല്പര്യമുണ്ടെങ്കിൽ അത് ചെയ്യാമെന്നും അദ്ദേഹത്തോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് അതിനകത്ത് ഒരു പ്രശ്നമില്ല. അദ്ദേഹം ലീഗലായിട്ട് ചോദിച്ചു, നീ ബഹുമാനപ്പെട്ട കോടതി എങ്ങനെ കണ്ടെത്തുകയാണെങ്കിൽ കണ്ടെത്തട്ടെ. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഞങ്ങളുടെ പ്രൈമറി ഗ്രീവൻസ് ബിജോയുടെ അല്ല, അത് ഷാരിസിൻ്റെയാണ്. അത് വ്യക്തമാക്കാനാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. രണ്ടാമത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സൈബർ അറ്റാക്ക് ഉണ്ടാക്കുമ്പോൾ പോലും എഴുത്തുകാരന് അവൻ്റെ ഡ്യൂ കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങളെ അപ്രീസിയേഷൻ വരുമ്പോഴും അറ്റാക്ക് വരുമ്പോഴും ഒരുപോലെ എഴുത്തുകാരൻ അവഗണിക്കപ്പെടുന്നു എന്നുള്ളതാണ് സത്യത്തിൽ. അയാൾക്കാണ് അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും. അത് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യം തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നെയും പിന്നെയും നിങ്ങൾക്ക് അത് എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് എനിക്കറിയില്ല. ഇതുവരെ നിങ്ങൾ മുഖം പോലും അറിയാത്ത ഒരു എഴുത്തുകാരനെ എറണാകുളത്തുണ്ട് എന്ന് ഞാൻ പറയാൻ കാരണം 2015 ഈ സ്ക്രീൻ പ്ലേയുടെ കാതൽ പോകാതെ ഇതേ സ്ട്രക്ചർ ഞാൻ പറഞ്ഞില്ലേ, കഥ പോലും ഞാൻ നിങ്ങളോട് പറഞ്ഞു, അത് എഴുതിയ ഒരാളും കൂടി ഉണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞു. അപ്പോൾ താങ്ക് യു.